പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എസ് ബി ഐയുടെ സി ഡി എം മെഷീനിലൂടെ നമ്മുടെ എസ് ബി ഐ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും എസ് ബി ഐ അക്കൗണ്ടിലേക്കോ ക്യാഷ് എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. എ ടി എമ്മിൽ നിന്ന് ക്യാഷ് എങ്ങനെയൊക്കെ എടുക്കാം എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുന്നതിലൂടെ എ ടി എമ്മിൽ നിന്ന് എളുപ്പത്തിൽ ക്യാഷ് എടുക്കാൻ സാധിക്കും. ആ വീഡിയോയുടെ തമ്പ്നെയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ കൊടുത്തേക്കാം. അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോ ഓപ്പൺ ചെയ്യാം. എ ടി എം എന്താണ്, സി ഡി എം എന്താണ്, ഈ മെഷീനുകളുടെ ഓരോ ഭാഗങ്ങളും എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ ആ വീഡിയോയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ അതൊക്കെ ആവർത്തിക്കുന്നില്ല. സി ഡി എം എന്നാൽ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ എന്നും എ ഡി ഡബ്ല്യു എം എന്നാൽ ഓട്ടോമാറ്റഡ് ഡെപ്പോസിറ്റ് കം വിഡ്രോവൽ മെഷീൻ എന്നുമാണ് ഫുൾ ഫോം. ഞാനിപ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത് എ ഡി ഡബ്ല്യു എമ്മിലാണ്. ഇതിൽ ക്യാഷ് എടുക്കാനും അതേപോലെ ഡെപ്പോസിറ്റ് ചെയ്യാനും കഴിയും. ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അതുകൊണ്ട് വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തേക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് പുതിയ വീഡിയോകൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രോത്സാഹനമാണ്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ പ്രയോജനപ്പെടാനായി വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെയും ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയറും ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് അതിൽ കാണുന്ന ആൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ യൂട്യൂബ് ഹോം പേജിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുന്നതാണ്. എന്നാൽ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എസ് ബി ഐയുടെ നമ്മുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് എങ്ങനെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് ആദ്യം നമുക്ക് നോക്കാം. ആദ്യം എ ടി എം കാർഡ് മെഷീനിൽ ഇൻസർട്ട് ചെയ്യുക. ഞാനിവിടെ എ ടി എം കാർഡിൽ തൊടുന്ന ഭാഗം മുകളിൽ വരത്തക്ക വണ്ണവും അതുപോലെ എ ടി എം കാർഡിൻ്റെ ഇൻസർട്ട് ചെയ്യുന്ന ഭാഗത്ത് വരത്തക്ക വിധവും പിടിച്ചുകൊണ്ടാണ് ഇതിലേക്ക് ഇൻസർട്ട് ചെയ്യേണ്ടത്. ഇൻസർട്ട് ചെയ്തതിന് ശേഷം അതിനെ അറ്റം വരെ തള്ളി നീക്കുക. അപ്പോൾ അത് അവിടെ ലോക്കാകുന്ന ഒരു സൗണ്ട് കേൾക്കാം. കാർഡ് ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ ഓപ്ഷനുകൾ വരാൻ തുടങ്ങും. ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, പണമിടപാട് കഴിയുന്നതുവരെ നിങ്ങൾ കാർഡ് റിമൂവ് ചെയ്യരുത് എന്നാണ്. അത് കഴിഞ്ഞാൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഇതുപോലെ വരുന്നതാണ്. ഇവിടെ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം തുടങ്ങിയ ബട്ടണുകൾ നിങ്ങൾക്ക് കാണാം. ഞാനിവിടെ ഇംഗ്ലീഷ് എന്ന ബട്ടണിൽ തന്നെ പ്രസ് ചെയ്യുന്നു. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ ഇങ്ങനെയൊരു ഓപ്ഷനാണ് വരിക. ഇതിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, 10 മുതൽ 99 വരെയുള്ള ഏതെങ്കിലും 2 അക്കങ്ങൾ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പർ കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ താഴെ യെസ്, നോ എന്നീ ബട്ടണുകൾ കാണാം. അതിൽ യെസ്സിൽ പ്രസ് ചെയ്യുക. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എ ടി എം കാർഡിൻ്റെ 4 അക്ക പിൻ നമ്പർ ഉണ്ടല്ലോ, അതായത് പാസ്വേഡ്, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് ഇപ്പോൾ സ്ക്രീനിൽ പറയുന്നത്. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിൻ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ സ്ക്രീനിൽ കുറേ ഓപ്ഷനുകൾ ഇതുപോലെ വരും. അതിൽ റൈറ്റ് സൈഡിലായിട്ട് ഏറ്റവും മുകളിൽ ബാങ്കിംഗ് എന്നൊരു ബട്ടൺ കാണുന്നില്ലേ, അതിലാണ് ഇനി പ്രസ് ചെയ്യേണ്ടത്. അതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അടുത്തതായിട്ട് സ്ക്രീനിൽ ഏറ്റവും മുകളിൽ ഇടതുഭാഗത്തായിട്ട് ഡെപ്പോസിറ്റ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലാണ് ഇനി പ്രസ് ചെയ്യേണ്ടത്. ഇനി അടുത്തതായി സ്ക്രീനിൽ 4 ഓപ്ഷനുകൾ ഇതുപോലെ വരുന്നതാണ്. അതിൽ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന ക്യാഷ് ഡെപ്പോസിറ്റ് എന്ന ബട്ടണിലാണ് ഇനി പ്രസ് ചെയ്യേണ്ടത്. ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് 2 ലക്ഷം രൂപ വരെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ മെഷീനിലൂടെ ഡെപ്പോസിറ്റ് ചെയ്യാം എന്നാണ്. ഇനി താഴെ കാണുന്ന കണ്ടിന്യൂ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ അക്കൗണ്ട് ടൈപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ താഴെ കറണ്ട്, സേവിങ്സ് തുടങ്ങിയ 2 ഓപ്ഷനുകളുണ്ട്. ഞാൻ കറണ്ട് അക്കൗണ്ടിലേക്കാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് കറണ്ട് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെഷീന്റെ നടുവിലായി കാണുന്ന ഈ ഭാഗം അപ്പോൾ ഓപ്പൺ ആകുന്നതാണ്. അതിലാണ് നമ്മൾ ക്യാഷ് വെച്ചു കൊടുക്കേണ്ടത്. അപ്പോഴേക്കും സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കും, 100, 500, 2000, 200 തുടങ്ങിയ കറൻസികൾ നിങ്ങൾക്ക് അവിടെ വെച്ചു കൊടുക്കാമെന്നാണ് ഇവിടെ പറയുന്നത്. അത് വെച്ചതിന് ശേഷം നിങ്ങൾ സ്ക്രീനിൽ താഴെ കാണുന്ന എൻറ്റർ എന്ന ബട്ടണിൽ ഇതുപോലെ പ്രസ് ചെയ്യുക. അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഈ ഭാഗം ഇതുപോലെ അടയുന്നതാണ്. ഒപ്പം ഈ മെഷീൻ നിങ്ങൾ വെച്ച ക്യാഷ് എത്രയാണെന്ന് എണ്ണി തിട്ടപ്പെടുത്താനും തുടങ്ങും. അതിനുശേഷം സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കും, 500 ന്റെ 5 നോട്ട് ഞാൻ വെച്ചു, ടോട്ടൽ 2500 ആണെന്നും ഇവിടെ കാണിക്കുന്നു. അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ആ കാണുന്ന 3 ബട്ടണുകളിൽ കൺഫേം എന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. പക്ഷേ അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്യാഷ് അതിലേക്ക് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് തോന്നുകയെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ആ കൺഫേം ബട്ടൻ്റെ താഴെ ആഡ് മോർ ക്യാഷ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ,
അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിൽ പ്രസ് ചെയ്ത് തന്നെ വീണ്ടും ഇവിടെ ഇതുപോലെ ഓപ്പൺ ആകും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 500 രൂപ കൂടി ഇപ്പോൾ വെച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ വീണ്ടും ഇവിടെ സ്ക്രീനിൽ എൻറ്റർ എന്ന ബട്ടൺ വന്നിട്ടുണ്ട്. ഞാൻ ആ എൻറ്റർ ബട്ടണിൽ വീണ്ടും പ്രസ് ചെയ്യുന്നു. അങ്ങനെ എൻറ്ററിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ഇങ്ങനെ ക്ലോസ് ആവുകയും നമ്മൾ വെച്ച ക്യാഷിനെ വീണ്ടും എണ്ണി തിട്ടപ്പെടുത്തുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ ഈ മെഷീനിലേക്ക് ടോട്ടലായി 3000 രൂപ വെച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ശരിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ആ കൺഫേം എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുകയാണ്. ഇപ്പോൾ പ്രോസസ്സിംഗ് നടക്കുകയും ആ 3000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ആവുകയും ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ഡെപ്പോസിറ്റ് ആയതും തന്നെ ഈ മെഷീൻ്റെ ഇടതുഭാഗത്തായിട്ട് ഇങ്ങനെ ഞാൻ എത്ര ക്യാഷാണ് ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തത് എന്ന ഒരു റെസിപ്റ്റ് ഇതുപോലെ ലഭിക്കുന്നതാണ്. ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയതുകൊണ്ട് ഇനി നമ്മുടെ ATM കാർഡ് നമുക്ക് എടുത്തുകൊള്ളാം എന്നാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കാർഡ് പുറത്തേക്ക് വലിച്ചെടുക്കുക. ഇനി അടുത്തതായി SBIയുടെ തന്നെ മറ്റാരുടെയെങ്കിലും അക്കൗണ്ടിലേക്ക് നമുക്ക് എങ്ങനെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ATM കാർഡ് CDMൽ ഇൻസെർട്ട് ചെയ്യുക, ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, ഏതെങ്കിലും രണ്ട് അക്കങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, യെസിൽ പ്രസ് ചെയ്യുക. ഇനി അടുത്തതായി നമ്മുടെ ATM പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ബാങ്കിങ്ങിൽ പ്രസ് ചെയ്യുക, ഡെപ്പോസിറ്റിൽ പ്രസ് ചെയ്യുക. ഇത്രയും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇനി ഒരു ചെറിയ മാറ്റമുണ്ട്. നമ്മൾ മറ്റൊരു SBIയുടെ അക്കൗണ്ട് നമ്പറിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ അതർ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, ഇടതുഭാഗത്തായിട്ട് സ്ക്രീനിൽ മുകളിൽ കാണുന്ന അതർ അക്കൗണ്ട്സ് എന്നതിൽ പ്രസ് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഏത് അക്കൗണ്ടിലേക്കാണോ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത് ആ അക്കൗണ്ടിൻ്റെ 11 അക്കൗണ്ട് നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അക്കൗണ്ട് നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ വേഗത്തിൽ ടൈപ്പ് ചെയ്യേണ്ടതാണ്, ഇല്ലെങ്കിൽ സ്ക്രീനിൽ ട്രാൻസാക്ഷൻ ടൈംഡ് ഔട്ട് എന്ന് കാണിക്കും. അതോടെ നമ്മുടെ ആ ട്രാൻസാക്ഷൻ ക്യാൻസൽ ആയി പോകും. അതുകൊണ്ട് വേഗത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ടൈപ്പ് ചെയ്ത് സ്ക്രീനിൽ വന്നിരിക്കുന്ന അക്കൗണ്ട് നമ്പർ കറക്റ്റ് ആണെങ്കിൽ താഴെ പ്രസ് ഇഫ് കറക്റ്റ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഏത് അക്കൗണ്ടിലേക്കാണോ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത് ആ അക്കൗണ്ടിനെ സംബന്ധിച്ച വിവരങ്ങളെല്ലാം ഇപ്പോൾ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. അവരുടെ നെയിം, അതേപോലെ അക്കൗണ്ട് നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒപ്പം നമുക്ക് 49,900 രൂപ വരെ നമ്മുടെ ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു SBI അക്കൗണ്ട് നമ്പറിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാമെന്നും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി താഴെ കാണുന്ന യെസിൽ പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്യാഷ് വെച്ച് കൊടുക്കേണ്ട ഭാഗം ഓപ്പൺ ആകും. അതിലേക്ക് ക്യാഷ് വെച്ച് കൊടുക്കുക. ഇനി സ്ക്രീനിൽ കാണുന്ന എൻറ്റർ ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ക്ലോസ് ആയി നമ്മൾ വെച്ച ക്യാഷിനെ എണ്ണി തിട്ടപ്പെടുത്തുകയും നമ്മൾ എത്ര രൂപയാണ് വെച്ചിരിക്കുന്നതെന്ന് ഇതുപോലെ സ്ക്രീനിൽ കാണിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ക്യാഷ് ഓക്കെ ആണെങ്കിൽ അവിടെ ആ കൺഫേം ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ക്യാഷ് ആ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ആവുന്നതാണ്. ഇനി നമുക്ക് കൂടുതൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് മോർ ക്യാഷ് എന്ന ഓപ്ഷനിൽ നമുക്ക് പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഞാനിതിൽ 2000 രൂപ മാത്രമേ ഡെപ്പോസിറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ കൺഫേം ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ആ ക്യാഷ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ആളുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞു. അതിൻ്റെ റെസിപ്റ്റും ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ റെസിപ്റ്റ് എടുക്കാം. അതുപോലെ നമ്മുടെ ATM കാർഡ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾ ഈ മെഷീനിനകത്തേക്ക് ക്യാഷ് വെച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ വെക്കുന്ന കറൻസി ഏതുമായിക്കൊള്ളട്ടെ, അത് ചുക്കി ചുളിഞ്ഞതോ അല്ലെങ്കിൽ വല്ലാതെ മടങ്ങിയതോ ആകരുത്. അങ്ങനെ നമ്മൾ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ അത് കൗണ്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും റിട്ടേൺ വരാൻ സാധ്യതയുണ്ട്. ചെറുതായിട്ടൊക്കെ മടങ്ങിയതാണെങ്കിൽ അത് നന്നായിട്ട് നിവർത്തിയതിന് ശേഷം വെച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ATM കാർഡ് ഈ മെഷീനിലേക്ക് ഇൻസെർട്ട് ചെയ്തുകൊണ്ട് എങ്ങനെയൊക്കെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് നോക്കി. എന്നാൽ കാർഡ് ഇൻസെർട്ട് ചെയ്യാതെ തന്നെ, അതായത് ATM കാർഡ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് നേരിട്ട് ഈ CDMലൂടെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനാകും. അതെങ്ങനെ ചെയ്യാമെന്നൊരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ തമ്പ്നെയിലും ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ കൊടുത്തേക്കാം. അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോ ഓപ്പൺ ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ കാർഡില്ലാതെ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനാകും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ അടുത്ത് ചെയ്ത ചില വീഡിയോകളുടെ തമ്പ്നെയിലുകളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അവയിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് അവ ഓപ്പൺ ചെയ്യാം. ഇതുപോലെ പ്രയോജനപ്രദങ്ങളായ ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുമ്പോൾ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി.